യേശു ക്രിസ്തുവിൽ ബഹുമാനരായ എൻ്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കേവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ ഒരിക്കൽ കൂടി ഞാൻ പ്രകാശിപ്പിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഏലിയാവിനെക്കുറിച്ച് നാം ചെയ്തു വന്ന പഠന പരമ്പരയുടെ ഏറ്റവും ഒടുവിലത്തെ എപ്പിസോഡിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇതോടുകൂടി ഈ പഠന പരമ്പര ഇവിടെ പരിസമാപിക്കുന്നു. തൽക്കാലം ഏലിയാവിനെ സംബന്ധിച്ചുള്ള മിക്കവാറും അദ്ദേഹത്തിൻ്റെ ചരിത്രം വിവരിക്കുന്ന എല്ലാ ഭാഗങ്ങളും ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിലായി നൽകുകയുണ്ടായി. എന്നാൽ അതിൽ രണ്ട് ഭാഗങ്ങൾ ബോധപൂർവം ഞാൻ വിട്ടുകളഞ്ഞിട്ടുണ്ട്. അത് ഞാൻ വിട്ടുകളഞ്ഞത് അതിഭയാനകമായ രണ്ട് ന്യായവിധിയുടെ ചരിത്രം തന്നോട് മുതൽ പറയപ്പെട്ടിരിക്കുന്നുള്ളതാണ്. അത് ദൈവം വെച്ചാൽ മറ്റൊരു വേള അതേ സംബന്ധിച്ച് ഞാൻ പറഞ്ഞോളാം. അതിലൊന്ന്, ആഹാബിൻ്റെ മുന്തിരിത്തോട്ടം അവകാശമാക്കുവാൻ വരുന്ന ആഹാബിനെ എതിരേറ്റിയെന്ന് ഏലിയാവ് കണ്ടുമുട്ടി അവനോട് സംസാരിക്കുന്നതും ആകാശത്തു നിന്ന് തീയിറക്കി അഗസ്യാവിൻ്റെ സൈന്യത്തെ ദഹിപ്പിക്കുന്നതും, ഇങ്ങനെ രണ്ട് ഭാഗം ഞാൻ തൽക്കാലം ഈ ഭാഗത്തുനിന്ന് വിട്ടുകളഞ്ഞിട്ടുണ്ട്. കർത്താവിന് വെച്ചാൽ അത് മറ്റൊരു എപ്പിസോഡായി പ്രസ്താവിക്കുവാൻ ദൈവസ്വം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഏലിയാവ് തന്റെ ശുശ്രൂഷയുടെ ഏറ്റവും ഒടുവിലത്തെ നിമിഷങ്ങളിലേക്ക് നടന്നെടുക്കുകയാണ്. അങ്ങനെ നടന്നെടുക്കുമ്പോൾ ഏലിയാവിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്, ഏലീശയോട് ചേർന്ന് വിവിധ സ്ഥലങ്ങൾ തന്റെ അന്ത്യ നിമിഷത്തിൽ അദ്ദേഹം യാത്ര ചെയ്യുന്നതായി ഈ ഭാഗത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. അത്ഭുതങ്ങൾ കൊണ്ട് നിറഞ്ഞ ഏലിയാവിന്റെ ജീവിതം അതിൻ്റെ അന്ത്യത്തിലേക്ക് വരുന്ന ഈ നിമിഷത്തിൽ അനുഗ്രഹീതമായ ഒരു അത്ഭുതം തന്നോട് മുഖത്ത് നടക്കുവാനായി പോവുകയാണ്. അങ്ങനെ ശരീരം മരണം കൂടാതെ ശരീരത്തിലൂടെ ഈ ലോകജീവിതത്തിൻ്റെ അങ്ങേ കരയിലേക്ക് താൻ പോകാനുള്ള സമയം സമാഗതമായി. ആ സമയത്ത് ഏലീശയുമൊത്ത് അദ്ദേഹം ചില സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതായി നാം വായിക്കുന്നു. ഭൂമിയിൽ മൂന്ന് ആളുകൾക്ക് ലഭിച്ചിട്ടുള്ള ഭാഗ്യമാണ് സ്വർഗാരോഹണം എന്ന് പറയുന്നത്. അതിൽ രണ്ടുപേര് ഉടലോടെ സ്വർഗത്തിലേക്ക് പോവുകയും ഒരാൾ പുനരുദ്ധാനം ചെയ്ത് സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്തു. ഉടലോടെ പോയത് ഏലിയാവും ഹാനൂക്കുമാണ്. എന്നാൽ പുനരുദ്ധാനം ചെയ്ത് സ്വർഗത്തിലേക്ക് പോയത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവാകുന്നു എന്ന് പഠിക്കുന്നു. ഏലിയാവിന് ലഭിച്ച പദവി ഹാനൂക്കിനേക്കാൾ കൂടുതലായിരുന്നു. ഹാനൂക്ക് ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി എന്നുള്ള വിവരണത്തോട് മാത്രം അവനെ നാം ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുമ്പോൾ, ഏലിയാവിനെ സംബന്ധിച്ച് പറയുന്നത് അവന് അഗ്നി രഥവും അഗ്നി അശ്വങ്ങളും അകമ്പടി സേവിച്ച് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നാണ്. അദ്ദേഹം കടന്നു പോകുന്നതിന് മുമ്പ് അനുഗ്രഹീതമായ ചില യാത്രകൾ തൻ്റെ പ്രിയ ശിഷ്യനായ ഏലീശയിലൂടെ അദ്ദേഹം ചെയ്യുന്നതായി നമ്മൾ വായിക്കുന്നു. വാക്യം അതിൻ്റെ ഒന്നാം വാക്യത്തിൽ, 19:1 വായിക്കുന്നത്, യഹോവ ഏലിയാവെ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളുവാൻ ഭാവിച്ചിരിക്കുമ്പോൾ ഏലിയാവ് ഏലീശയിലൂടെ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു. നാല് സ്ഥലങ്ങളിലാണ് ഈ യാത്ര അവർ ചെയ്യുന്നത്. ഒന്ന് ഗിൽഗാൽ, അത് കഴിഞ്ഞ് ബേഥേൽ, ബേഥേൽ കഴിഞ്ഞ് യെരിഹോ, യെരിഹോ കഴിഞ്ഞ് യോർദാൻ, യോർദാൻ്റെ അക്കരയ്ക്ക് ചെല്ലുന്നതും അവിടുന്ന് അദ്ദേഹം സ്വർഗാരോഹണം ചെയ്യുന്നതും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇസ്രായേൽ ജനം അവരെ വാഗ്ദത്ത ദേശത്ത് പ്രവേശിച്ചതിന് ശേഷം ആദ്യമായി പാളയമിറങ്ങിയ സ്ഥലമാണ് ഗിൽഗാൽ എന്ന് പറയുന്നത്. യോശുവയുടെ പുസ്തകം 4:19 വാക്യം. ആ ഈ ഗിൽഗാൽ എന്ന പേരിൻ്റെ അർത്ഥം നിന്ന് ഉരുട്ടിക്കളഞ്ഞ സ്ഥലം എന്നാണ്. ഇസ്രായേൽ 40 വർഷക്കാലം മരുഭൂമിയിലൂടെ പ്രയാണം ചെയ്ത് ഗിൽഗാലിലേക്ക് വാഗ്ദേശത്തേക്ക് പ്രവേശിച്ചു. ഗിൽഗാലിൽ പാളയമിറങ്ങി ദൈവം തൻ്റെ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞു എന്ന് ആ ജനം മനസ്സിലാക്കി. അവിടെ അവർ പാളയമിറങ്ങിയത് വായിക്കുന്നുണ്ട്. അവർ ഇവിടെ നിന്നാണ് വാഗ്ദത്ത ദേശത്തേക്കുള്ള തങ്ങളുടെ ജീവിതയാത്ര ആരംഭിക്കുന്നത്. ജീവിതവും ഇതുപോലെ തുടങ്ങേണ്ട ഇടത്തു നിന്ന് ആരംഭിച്ചെങ്കിൽ മാത്രമേ ശരിയായ നിലയിൽ അത് എത്തേണ്ട സ്ഥലത്ത് എത്തിച്ചേരുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഓരോ ക്രിസ്തീയ വിശ്വാസിയും തൻ്റെ വിശ്വാസ ജീവിതം ആരംഭിക്കുന്നത് നിന്ന് ഉരുട്ടിക്കളഞ്ഞ സ്ഥലത്ത് നിന്നാണ്. അതായത് പാപത്തിൻ്റെ ശാപം നമ്മിൽ നിന്ന് നീക്കപ്പെട്ട സ്ഥലത്ത് നിന്നാണ് ഓരോരുത്തരും തങ്ങളുടെ ക്രിസ്തീയ ജീവിതയാത്ര ആരംഭിക്കുന്നത്. ഏലിയാവ് ഏലീശയോട് ഈ തരണത്തിൽ, നീ ഇവിടെ താമസിച്ചുകൊള്ളുക, യഹോവ എന്നെ ബേഥേലിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഗിൽഗാലിൽ ചെന്ന ഏലിയാവ് തൻ്റെ പ്രിയ ശിഷ്യനായ ഏലീശയോട് പറഞ്ഞു, നീ ഇവിടെ താമസിച്ചുകൊള്ളുക, യഹോവ എന്നെ
ബേഥേലിലേക്ക് അയച്ചെന്ന് പറഞ്ഞു. എലീശാ അവനോട്, യഹോവയാണ് നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ബേഥേലിലേക്ക് അവർ ബേഥേലിലേക്ക് പോയി. വാക്യം 2. ഗുരുവും ശിഷ്യനും ഒന്നിച്ചുള്ള ഒരു പ്രയാണമാണ്. ഗിൽഗാലിൽ നിന്ന് ആരംഭിച്ച ആ പ്രയാണം ബേഥേലിലേക്ക് എന്നു. ബേഥേൽ എന്ന പേരിൻ്റെ അർത്ഥം ദൈവഭവനം എന്നാണ്. ഉൽപ്പത്തി പുസ്തകം നമുക്കറിയാമല്ലോ, യാക്കോബ് പദനരാവിലേക്ക് ഒളിച്ചോടിപ്പോകുന്നതായ സമയത്ത് അവന് സന്ധ്യായാമത്തിങ്കിൽ, അതായത് സൂര്യൻ അസ്തമിക്കാറായപ്പോൾ നന്നെ ക്ഷീണിച്ച് തളർന്ന അവശനായി അവൻ ലൂസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ചെന്ന് കല്ല് തലേണയായി വെച്ച് അവിടെ കിടന്നുറങ്ങി. അവിടെ അവൻ ദർശനം കണ്ടു. ആ സ്ഥലത്ത്, ആ ദർശനം കണ്ട സ്ഥലത്ത് അവന് കല്ല് തലേണയായി വെച്ച് കല്ല് തൂണായി നാട്ടി അതിന്മേൽ എണ്ണ പകർന്ന് താനെ വിളക്ക് കത്തിച്ച് ദൈവസ്വനിൽ നന്ദിയോട് പറഞ്ഞു, ഞാൻ ഈ സ്ഥലം, ഇത് യഹോവയുടെ ഭവനം, അതായത് ദൈവസ്വന്റെ വാസസ്ഥലം, ഞാനത് അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് അവിടെ വെച്ചാണ് അവൻ ദൈവസ്വനിൽ പ്രതിജ്ഞ ചെയ്ത് പദ്ധതി അരാമിലേക്ക് തൻ്റെ പ്രയാണം തുടരുന്നത്. ഏലിയാവ് യാത്രയ്ക്ക് ഒരുങ്ങിയപ്പോൾ ആവശ്യപ്പെടാതെ തന്നെ ഏലീശയും തൻ്റെ കൂടെ പുറപ്പെടുവാനായിട്ട് ഭാവിച്ചു. നീ ഇവിടെ താമസിച്ചുള്ള എന്നൊരു പക്ഷെങ്കിൽ പ്രവാചക ശിഷ്യനോട് പ്രവാചകൻ പറഞ്ഞതിൻ്റെ കാരണം അങ്ങനെ അതായിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തുകൊണ്ടാണ് നീ ഇവിടെ താമസിച്ചുള്ള എന്ന് ഏലിയാവ് ഏലീശയോട് കൽപ്പിച്ചത് എന്നതിനെ സംബന്ധിച്ച് 4 അഭിപ്രായങ്ങളാണ് വേദവിദ്യാർത്ഥികളുടെ ഇടയിൽ ഉള്ളത്. അതിൽ ഒന്നാമത്തെ അഭിപ്രായം എന്ന് പറയുന്നത്, താൻ ഏകാന്ത ആഗ്രഹിച്ചിരിക്കണം. ഏലിയാവ് തൻ്റെ അന്തിമ യാത്രയുടെ നിമിഷം അടുത്തപ്പോൾ അല്പം ഏകാന്തത ആഗ്രഹിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അതായിരിക്കാം നീ ഇവിടെ താമസിച്ചുള്ള എന്ന് ഏലീശയോട് പറഞ്ഞതിൻ്റെ ഒരു കാരണം. രണ്ടാമത്തെ കാരണം, തൻ്റെ വിനീതമായ സ്വഭാവഹേതുവായി തനിക്ക് ലഭിക്കാൻ പോകുന്ന വലിയ ബഹുമതിയെ അത് മനുഷ്യകണ്ണുകളാൽ നിന്ന് മറഞ്ഞിരിക്കണം, മറ്റുള്ളവരത് കാണണ്ട എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ഏറ്റവും വലിയ ശുശ്രൂഷകനെങ്കിലും വളരെയധികം താഴ്മയുള്ളവനായിരുന്നു ഏലിയാവ്. മൂന്നാമതായി, തൻ്റെ അന്തയാത്ര മുണ്ടാമുണ്ടാകുന്ന ദുഃഖം തൻ്റെ സ്നേഹിതന് ഉണ്ടാകരുത് എന്നൊരു പക്ഷെങ്കിൽ ഏലിയാവ് കാംക്ഷിച്ചിരിക്കാം. താന് യോർദാൻ അക്കരയുള്ള ദേശത്തു നിന്ന് ആകാശമേഘങ്ങൾ കൂടി സ്വർഗാരോഹണം ചെയ്യപ്പെടുന്ന കാഴ്ച കാണുമ്പോൾ തൻ്റെ പ്രിയ ശിഷ്യൻ ഏലീശായ്ക്ക് ഒരു ദുഃഖമുണ്ടാകരുത് എന്ന് ഒരു പക്ഷെങ്കിൽ അദ്ദേഹം മനസ്സിൽ ചിന്തിച്ചിരിക്കണം. നാലാമതായി, ഏലീശായ്ക്ക് തന്നോടുള്ള സ്നേഹബന്ധത്തിൻ്റെ ശക്തി പരിശോധിക്കാൻ നല്ല ഒരു അവസരമായി ഇതിനെ അദ്ദേഹം കരുതിയിരിപ്പാൻ സാധ്യതയുണ്ട്. അങ്ങനെ 4 പ്രത്യേക കാരണങ്ങളാണ് നീ ഇവിടെ താമസിച്ചുകൊള്ളുക എന്ന ബേഥേലിൽ വെച്ച്, ഈ ഗിൽഗാലിൽ വെച്ച് ഏലീശയോട് പ്രവാചകൻ പറഞ്ഞതിന് പിന്നിലെ വിഷയം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതായത്, താൻ ഏകാന്തം ആഗ്രഹിച്ചിരിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ തനിക്ക് ലഭിക്കാൻ പോകുന്ന വലിയ ബഹുമതി, താന് ദൈവസ്വനിൽ താഴ്മയും വിനയമുള്ള ഒരു ദൈവഭൃത്യൻ എന്ന നിലയിൽ അത് മറ്റുള്ളവർ കാണേണ്ട എന്ന് അദ്ദേഹം ചിന്തിച്ചു. മൂന്നാമതായി, തൻ്റെ അന്തിമയാത്ര മൂലമുണ്ടാകുന്ന ദുഃഖത്തിൻ്റെ ബംഗാളിയാകുവാൻ തൻ്റെ ശിഷ്യനെ താന് ആഗ്രഹിച്ചില്ല. നാലാമതായി, തൻ്റെ ശിഷ്യനായ ഏലീശയ്ക്ക് തന്നെയുള്ള സ്നേഹബന്ധത്തിൻ്റെ വ്യാപ്തി എന്താണെന്ന് ഒരു പക്ഷെങ്കിൽ മനസ്സിലാക്കുവാൻ ഒരവസരമായി തന്നതിനെ വിധിവച്ചിരിക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും ഏലീശ അവനോട്, യഹോവയാണ് എൻ്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു എന്നാണ് വായിക്കുന്നത്. ഏലീശയുടെ തീരുമാനം വളരെ വ്യക്തവും സുവിദിതവുമായിരുന്നു, ഉറച്ചതായിരുന്നു. ഏലിയാവിൻ്റെ പിന്നാലെ അവൻ ചെന്നു. അവന് ശുശ്രൂഷനായി തീർന്നവനാണ്, അതിൽ ഇപ്പോഴും തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഏലീശയ്ക്ക് കേവലം ആരംഭ ശൂരത്വം മാത്രമല്ല, തുടർമാനമായി തൻ്റെ ആരംഭത്തിലെ ആ വീര്യം, അതായത് ഗൗരവവും, അവൻ അന്ത്യം വരെയും അങ്ങനെ നിലനിർത്തി എന്നുള്ളതിനൊരു തെളിവായിട്ട് ഈ വേദഭാഗം ഇരിക്കുന്നു. ഗിൽഗാലിൽ നിന്ന് അവൻ ബേഥേലിലേക്കാണ് പോയത്. ദൈവഭവനമാകുന്ന ബേഥേൽ, ഉൽപ്പത്തി പുസ്തകം 28 അധ്യായത്തിൻ്റെ 17-19 വാക്യങ്ങളാണ് ബേഥേലിൻ്റെ വിവരണം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിട്ടുള്ളത്. ദൈവത്തോടും അന്യോന്യമുള്ള കൂട്ടായ്മ ബന്ധത്തെയാണ് ഈ ബേഥേലിൻ്റെ അനുഭവം കാണിക്കുന്നത്. ഗിൽഗാൽ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേർന്ന ജനം, അതായത് നിന്ന് ഉരുട്ടി കളഞ്ഞ സ്ഥലത്ത് നിന്ന് ജീവിതയാത്ര പുറപ്പെടുന്ന ദൈവജനം തുറന്ന് ജീവിക്കേണ്ടത് ബേഥേലിലാണ്, ദൈവഭവനത്തിലാണ്, ദൈവത്തോടും അന്യോന്യവുമുള്ള കൂട്ടായ്മയുടെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. വാക്യം 3 നമ്മൾ വായിക്കുമ്പോൾ, ബേഥേലിലെ പ്രവാചക ശിഷ്യന്മാർ ഏലീശയുടെ അടുക്കൽ പുറത്തു വന്നവനോട്, യഹോവ ഇന്ന് നിന്റെ യജമാനെ നിന്റെ തലയ്ക്കിൽ നിന്ന് എടുത്തുകൊള്ളുമെന്ന് നീ അറിയുന്നുവോ എന്ന് ചോദിച്ചു. അതിനവൻ, അതെ ഞാൻ അറിയുന്നു, നിങ്ങൾ മിണ്ടാതിരുവീൻ എന്ന് പറഞ്ഞു. അപ്പോൾ പ്രവാചക ശിഷ്യനായ ഏലീശയ്ക്ക് അറിയാമായിരുന്നു ഏലിയാവിനെ ദൈവം സ്വർഗത്തിലേക്ക് എടുക്കാനുള്ള നാഴിക വരുന്നുവെന്ന്. ആ കാര്യം അവൻ മറച്ചു വെച്ചു, തൻ്റെ പ്രവാചക ശിഷ്യന്മാരോടും ആ കാര്യം പറഞ്ഞില്ല. നടക്കാൻ പോകുന്ന ഈ മഹാസംഭവത്തെക്കുറിച്ച് പ്രവാചക ശിഷ്യന്മാരും മുന്നമേ അറിഞ്ഞിരുന്നു പരിശുദ്ധാത്മാവിൽ. അത് ദൈവം തന്നെ അവരെ അറിയിച്ചതാണ് എന്ന് നമുക്ക് ന്യായമായി ചിന്തിക്കാം. എങ്കിൽ നമ്മൾ വായിക്കുന്നത്, അത് രഹസ്യമായി അവർ വെച്ചിരുന്നു,
ഏലീശ പോലും അവരത് പുറത്തു പറയാനായിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഏതായാലും യഹോവ എന്നെ അവിടെ ഈ ബേഥേൽ ചെന്ന ഏലിയാവ് ഈ ശിഷ്യനോട് പറഞ്ഞു, യഹോവ എന്നെ ബേഥേലിലേക്ക് അയച്ചിരിക്കുന്നു, അതായത് യഹോവ എന്നെ യെരിഹോവിലേക്ക് അയച്ചിരിക്കുന്നു. അപ്പൊ നോക്കണം, അവിടെ ഹോറേബിൽ നിന്ന് യാത്ര പുറപ്പെട്ട് ഇസ്രായേലിന്റെയും ശമര്യരുടെയും രണ്ട് രാജാക്കന്മാരെ അഭിഷേകം ചെയ്ത് തന്നെക്കാൾ ഇരട്ടി പങ്കിന് ആത്മാവുള്ള ഏലീശായെ പിൽക്കാലത്തെ ഇസ്രായേലിന്റെ കരുത്തനായ പ്രവാചകനായി അഭിഷേകം ചെയ്ത ശേഷം തന്റെ ജീവിതത്തിന്റെ അന്ത്യത്തിലേക്ക് വേഗത്തിൽ നടന്നടക്കുകയാണ് ദൈവദാസനാകുന്ന ഏലിയാവ്. അവൻ അവിടുന്ന് യാത്ര പുറപ്പെട്ടു. നാം വായിക്കുന്നു, അവന് ഗിൽഗാലിലെത്തി. ഗിൽഗാൽ നിന്ന് ഉരുട്ടിക്കളഞ്ഞ സ്ഥലമാണ്. ഇസ്രായേൽ മക്കൾ വാഗ്ദത്ത ദേശത്ത് പ്രവേശിച്ച ശേഷം പാളയമിറങ്ങിയ ആദ്യത്തെ സ്ഥലം അവിടുന്നാണ് അവരുടെ യഥാർത്ഥ വാഗ്ദത്ത ദേശത്തെ പ്രയാണം അവർ സമാരംഭിച്ചത്. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രയാണം ആരംഭിക്കേണ്ടത് നിന്ന ഉരുട്ടിക്കളഞ്ഞ സ്ഥലത്തു നിന്നാണ്, അതായത് കാൽവല്ലെ ക്രൂശ് മുതലാണ്, രക്ഷിക്കപ്പെട്ടത് മുതലാണ് നമ്മുടെ ക്രിസ്തീയ ജീവിത യാത്ര ആരംഭിക്കുന്നത്. അവിടുന്ന് മുമ്പോട്ട് പോയ യാത്ര യെരിഹോ വായിക്കുന്ന ഗിൽഗാലിൽ നിന്ന് യഹോവ എന്നെ ബേഥേലിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ബേഥേൽ എന്ന് പറയുന്നത് ദൈവഭവനത്തെയാണ് കാണിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 28:17-19 വാക്യങ്ങൾ, ദൈവത്തിന്റെ വാസസ്ഥലം, അതായത് ക്രൂശിയിൽ രക്ഷ കണ്ടെത്തിയ ഒരു ദൈവപൈതൽ. തന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രത്യാശയുടെ യാത്ര അവർ ക്രൂശിൽ നിന്ന് ആരംഭിക്കുന്നു. അങ്ങനെ ആരംഭിച്ചാൽ പിന്നീട് ശിഷ്ടമുള്ള നാളുകൾ മുഴുവൻ അവനെ ആ യാത്രയിൽ ആയിരിക്കേണ്ട പാർക്കേണ്ട സ്ഥലം ബേഥേലാണ്, ദൈവഭവനമാണ്. അവിടെ ബേഥേലിലെത്തിയ ശേഷം പ്രവാചകൻ ശിഷ്യനോട് പറഞ്ഞു, ഇതാ യഹോവ എന്നെ യെരിഹോവിലേക്ക് അയച്ചിരിക്കുന്നു. വാക്യം 4:19-4, ഇസ്രായേൽ സ്വന്തം നിലയിൽ യുദ്ധം ചെയ്യാതെ ദൈവകരങ്ങളാൽ തന്നെ ഇടിച്ചു കളയപ്പെട്ടിട്ട് പ്രവേശിക്കപ്പെട്ട പട്ടണമാണ് യെരിഹോവ് എന്ന് പറയുന്നു. നമുക്കറിയാവുന്ന യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ ഈ വിജയകരമായ യെരിഹോ പ്രവേശനം പരിശുദ്ധാത്മാവായ ദൈവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. റോമാലേഖനം 8:3 അനുഭവമാക്കുന്ന ഒരു ചിത്രമാണ് വാസ്തവത്തിൽ ഈ യെരിഹോവിലേക്കുള്ള ജനത്തിന്റെ പ്രവേശനം എന്ന് പറയുന്നത്. അതായത് നമ്മിൽ കുടികൊള്ളുന്ന പാപത്തിന്റെ മേൽ ക്രൂശിന്റെ അടിസ്ഥാനത്തിൽ നാം വിജയം വരിക്കുന്ന ആനന്ദകരമായിരിക്കുന്ന ക്രിസ്തീയ ജീവിത അനുഭവം. ആത്മീയ ജീവിതത്തിലെ വാസ്തവത്തിൽ ഞാനും നിങ്ങളും ഈ യെരിഹോവിന്റെ അനുഭവം, അതായത് നമ്മുടെ കൈ തൊടാതെ ദൈവത്തിന്റെ കരങ്ങളാൽ തന്നെ തകർക്കപ്പെട്ട ഒരു പട്ടണത്തിലേക്ക് ഒരു യുദ്ധവും കൂടാതെ, ഒരു ആയുധ ബലവും കൂടാതെ, ഒരു കഠിനാധ്വാനം കൂടാതെ ദൈവജനം പ്രവേശിച്ച മനോഹരമായ ചരിത്രം ഉല്ലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന അധ്യായം അതാണ് യോശുവ 6 എന്ന് പറയുന്നത്. ക്രിസ്തീയ ജീവിതത്തിൽ നിന്ന ഉരുട്ടിക്കളഞ്ഞ സ്ഥലം ക്രൂശിൽ നിന്ന് ആരംഭിക്കുന്ന ക്രിസ്തീയ ജീവിതം, അതായത് ആത്മരക്ഷയിൽ നിന്ന് ആരംഭിക്കുന്ന ക്രിസ്തീയ ജീവിതം, ദൈവഭവനത്തിലെ പാർപ്പോടുകൂടെ മുമ്പോട്ട് പുരോഗമിക്കുമ്പോൾ നാം എത്തിച്ചേരുന്ന അനുഭവമാണ് യെരിഹോവിന്റെ അനുഭവം. അതായത് കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം വിജയം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന നമ്മുടെ സ്വന്തം കഴിവിനാലല്ല, കർത്താവായ യേശു ക്രിസ്തുവിനാൽ. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പോലെ, റോമാലേഖനയിൽ പറയുന്ന പോലെ, ഈ അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? എങ്കിലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. ഒരു ആത്മീയ വിശ്വാസിയുടെ വിശ്വാസ ജീവിതത്തിന്റെ വിജയകരമായ ജീവിതത്തിന് അവനെ സഹായിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുവാണ്. യേശു ക്രിസ്തുവിലൂടെ വിജയം വരിച്ച് വിജയ സോപാനത്തിൽ ജീവിക്കുന്ന വിശ്വാസിയുടെ ചിത്രമാണ് ഇവിടെ യെരിഹോ പട്ടണം എന്ന് പറയുന്നത്. യഹോവ അത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പ്രവാചകൻ വീണ്ടും തന്റെ ശിഷ്യനോട് പറഞ്ഞു, യഹോവ എന്നെ യോർദാംഗിലേക്ക് അയച്ചിരിക്കുന്നു. വാക്യം 6:19-6 യഹോവ എന്നെ യോർദാംഗിലേക്ക് അയച്ചിരിക്കുന്നു. 3-4 സ്ഥലങ്ങളാണ് ഇവിടെ പ്രവാചകൻ യാത്ര ചെയ്യുന്നത്, അത് തന്നെ അന്ത്യയാത്രയിൽ. 1 ഗിൽഗാല് നിന്നിരുട്ടി കളഞ്ഞ സ്ഥലം, 2 ബേഥേൽ ദൈവഭവനം, 3 യെരിഹോ കൈതൊടാതെ ദൈവത്തിന്റെ കരങ്ങളാൽ പ്രവേശനം ലഭിക്കപ്പെട്ട പട്ടണം, അതായത് വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന്റെ അനുഭവം, 4 യഹോവ എന്നെ യോർദാംഗിലേക്ക് അയച്ചെന്ന് പറഞ്ഞു. അവസാനം വരെ ഏലീശ തന്റെ ഗുരുവിനൂടെ നിലനിൽക്കുന്നതായിട്ടാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. സുദീർഘമായ യാത്രയിൽ താൻ ക്ഷീണിതനായിരുന്നിട്ടും ഏലിയാവിനോടുകൂടെ താൻ ആയിരിക്കുകയാണ്. പ്രവാചക ശിഷ്യന്മാരിൽ അതിന്റെ 7-8 വാക്യങ്ങൾ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്, പ്രവാചക ശിഷ്യന്മാരിൽ 50 ചെന്ന് അവർക്കെതിരെ ദൂരത്തു നിന്നു, അവർ ഇരുവരും യോർദാൻ അരികെ നിന്നു. അപ്പോൾ ഏലിയാവ് തന്റെ പുതപ്പെടുത്ത് മടക്കി വെള്ളത്തെ അടിച്ചു, അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഉണങ്ങി നിലത്തുകൂടി അക്കരയ്ക്ക് കടന്നു. ഇസ്രായേൽ ജനത്തിന്റെ മിസ്രയീം എന്നുള്ള മരുഭൂമിയിൽ കൂടെയുള്ള യാത്രയിൽ വാഗ്ദത്ത ദേശത്തെയും മരുഭൂമിയെയും കൂടെ വേർതിരിക്കുന്ന യോർദാനിൽ ദൈവത്തിന് നിയമപ്പെട്ടവും ചുമക്കുന്ന പുരോഹിതന്മാർ കാലുവെച്ചപ്പോൾ നമ്മൾ വായിക്കുന്നു, യോശുവയുടെ പുസ്തകത്തിൽ യോർദാനിലെ വെള്ളം വറ്റി അത് രണ്ടായി പിരിഞ്ഞു, അവർ ഉണങ്ങി നിലത്തൂടെ പ്രവേശിച്ചു. യോർദാനിൽ നിന്ന് അവര് ചില കല്ലുകളെടുത്ത് കരയ്ക്ക് നാട്ടി, കരയിൽ നിന്ന് കുറെ കല്ലുകളെടുത്ത് ആ യോർദാനിൽ നാട്ടി,
നാട്ടിയ ശേഷം പറഞ്ഞു, നിങ്ങളുടെ തലമുറകൾ നിങ്ങളോട് ഈ കല്ലുകൾ എന്ത് ചോദിക്കുമ്പോൾ, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം, നമ്മുടെ പിതാക്കന്മാരായ ദൈവത്തിന്റെ പുരോഹിതന്മാരെ നിയമപ്പെട്ടവുമായി യോർദാനിൽ എത്തിയപ്പോൾ അവരുടെ മുമ്പാകെ യോർദാൻ രണ്ടായി പിരിഞ്ഞു എന്നുള്ളതിന്റെ സാക്ഷ്യമാണ് ഇത് എന്ന് നിങ്ങളുടെ മക്കളോട് നിങ്ങൾ പറയണം എന്നും പറഞ്ഞിരുന്നു. അങ്ങനെ നമ്മുടെ പാപങ്ങളെ കുഴിച്ചുമൂടപ്പെട്ട, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പരാജയങ്ങളെയും എന്നേക്കുമായി കുഴിച്ചുമൂടപ്പെട്ട യോർദാൻ, രണ്ട്, യോർദാനിൽ നമുക്ക് ലഭിച്ച പുനരുദ്ധാനം, അതായത് മരിച്ചവരുടെ നിന്നുള്ള ഉയർപ്പിനെ പ്രാപിച്ചതിന്റെ തെളിവായിരുന്ന ഈ കല്ലുകൾ, അത് കരയിൽ കുറെ കല്ലുകൾ കരയ്ക്ക് സാക്ഷ്യം പറയുന്നു, കുറെ കല്ലുകൾ യോർദാനിൽ നിമജ്ജനപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവിനോടുകൂടെ നാം അടക്കപ്പെടുകയും യേശുക്രിസ്തുവോട് ഉയർത്തെഴുന്നേൽക്കപ്പെടുകയും ചെയ്ത ആത്മീയ അനുഭവത്തിന്റെ ഏറ്റവും ഉത്തുംഗമായ ദൃഷ്ടാന്തമാണ് ആ പറയപ്പെട്ട സംഭവം എന്ന് പറയുന്നത്. ഇവിടെ നാം വായിക്കുമ്പോൾ അങ്ങനെ അവരെ ഏലിയാവും ഏലീശയും കൂടെ യോർദാന്റെ സമീപം ചെന്നതിന്റെ അരികിൽ നിന്നു തന്റെ പുതപ്പെടുത്ത് ഏലിയാവ് യോർദാനെ അടിച്ചു, അത് രണ്ടായി പിരിഞ്ഞു, അവർ ഇരുവരും യോർദാൻ കടന്ന് അക്കരെ ചെന്നു എന്നാ വായിക്കുന്നു. ഏലിയാവ് തന്റെ പുതപ്പെടുത്ത് മടക്കി വെള്ളത്തെ അടിച്ചു. ഇസ്രായേൽ യോർദാൻ തരണം ചെയ്തപ്പോൾ വലിയ ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളും ഒക്കെ ആവശ്യമായവർക്ക് വന്നു, പക്ഷെ ഇവിടെ ഒന്നും വന്നില്ല. ഏലിയാവിനെ സംബന്ധിച്ചോളം വളരെ ലളിതമായിരുന്നു യോർദാനെ വിഭജിക്കുക എന്ന് പറയുന്നു. മാത്യു ഹെൻറി എന്ന് പറയുന്ന പ്രശസ്തനായിരുന്ന എഴുത്തുകാരൻ, അദ്ദേഹം 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ഭക്തനായ എഴുത്തുകാരനാണ്. ഓൾഡ് സ്റ്റൈൽ ഇംഗ്ലീഷൊക്കെ അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ്, മാത്യു ഹെൻറിയുടെ കമൻറ്റിയൊക്കെ വായിക്കാൻ അല്പം എല്ലാവർക്കും സ്വീറ്റ്നെസ് തോന്നുകയില്ല. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ഇത് ഇസ്രായേൽ ഭൗമിക കനാലിൽ പ്രവേശിക്കുന്ന മുഖവരെയായിരുന്നെങ്കിൽ ഏലിയാവിനെ സംബന്ധിച്ചുള്ള സ്വർഗീയ കനാലിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ഒരു മുഖാന്തരമായി യോർദാൻ ഭവിച്ചു എന്നാണ് വായിക്കുന്നത്. യോർദാൻ എന്ന പേരിൻ്റെ അർത്ഥം മരണമെന്നാണ്. യോർദാനെ കടന്ന് നാം ദേവൻ ക്രിയ ചെയ്യാൻ എന്ന് ഒരു പാട്ട് കടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് യോർദാൻ മരണത്തിൻ്റെ ചിത്രമാണ്. യോർദാൻ കടന്നാണ് കനാലിലേക്ക് അവർ പ്രവേശിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരിക്കൽ ജനിച്ച ഏത് മനുഷ്യനും യോർദാൻ എന്ന് പറയുന്ന ഈ പ്രതിഭാസയോടെ മാത്രമേ നമ്മുടെ പ്രത്യാശ നാട്ടിൽ എത്തിച്ചേരാൻ കഴിയുള്ളൂ. അതായത് മരണം ഒരു ദിവസം നമ്മെ പുൽകും, നാം മരണത്തിലൂടെ മാത്രമേ ഇതിനപ്പുറത്തേക്ക് പോകാൻ കഴിയുള്ളൂ. പക്ഷേ ഇവിടെ ഏലിയാവിൻ്റെ കാലിൻ്റെ വ്യത്യാസമുണ്ട്. അവർ അക്കരെ കടന്ന ശേഷം ഏലിയാവ് ഏലീശയോടെ, ഞാൻ നിങ്ങൾ നിന്ന് എടുത്തുകൊള്ളപ്പെടും മുമ്പേ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം എന്ന് ചോദിച്ചു. ഗുരു ശിഷ്യോട് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങൾ നിന്ന് എടുത്തുകൊള്ളപ്പെടും മുമ്പേ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം. അവൻ ഒറ്റ കാര്യം മാത്രമേ ചോദിച്ചുള്ളൂ, നിന്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്കിനെ എനിക്ക് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ വാസ്തവത്തിൽ ഏലിയാവിൻ്റെ ഇരട്ടി പങ്ക് ആത്മാവിനെ ഏലീശയ്ക്ക് വേണമെന്ന് പറഞ്ഞത് അല്പം അത്യാഗ്രഹമായിപ്പോയോ ശുശ്രൂഷയുടെ ബന്ധത്തിൽ, അത് ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകാം. 9-ാമത്തെ വാക്യം, അവസാനത്തോളം എന്നെ അനുഗമിച്ചാൽ അവസാനത്തോളം തന്നെ അനുഗമിച്ചതിൽ ഏലീശയും സംതൃപ്തനാണെന്ന് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്ന ഭാഗമായത്. ഈ ചോദ്യം ചോദിച്ചതുകൊണ്ട് ഏലിയാവോട് യോർദാൻ തരണം ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഏലീശയുടെ അനുസരണം ഏലിയാവിന് ബോധ്യമായി കഴിഞ്ഞിരുന്നു. ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, റോമൻ കത്തോലിക്കാ സഭയുടെ ഒരു ദുരുപദേശം കൂടെ ഈ ഭാഗത്ത് കണ്ണിക്കാൻ നമുക്ക് സാധിക്കും. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ദൈവദാസൻ ഏലീശായ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, നിനക്ക് എന്ത് വേണം, ഈ ഹോരേബ് മുതൽ എന്നെ അനുഗമിച്ച, അതായത് ഈ ഗിൽഗാലിലും ബേഥേലിലും യോർദാനിലും എല്ലാം എന്നെ, യെരിഹോവിലും എല്ലാം എന്നെ അനുഗമിച്ച, നിനക്ക് എന്ത് വേണം, നിന്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണം. അതായത് ശുശ്രൂഷയുടെ അനുഗ്രഹം മാത്രമാണ് ഏലീശ ആഗ്രഹിച്ചത്, ഭൗതികമായി യാതൊന്നും ചോദിച്ചില്ല. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ സമ്പത്ത് ദൈവത്തിൽ നിന്ന് അവൻ ലഭിക്കുന്ന ശുശ്രൂഷയാണ്, അതിനുള്ള ശക്തിയാണ്. അവനെ പറഞ്ഞു എന്ത് അറിയാവോ, അവരങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഏലീശായ്ക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അത് ഏലിയാവ് എടുക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ചോദിക്കണം. അത് റോമൻ കത്തോലിക്കാ സഭ ഒടുപ്പിക്കുന്ന ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അർപ്പിക്കപ്പെടുന്നതിലുള്ള മൂന്നിന്മേൽ ഏഴിന്മേൽ കുർബാനകൾ, കൂതാശകൾ, കുംഭസാരങ്ങൾ, പിന്നെ പ്രാർത്ഥനകൾ, മന്ത്രോച്ചരണങ്ങൾ, നേർച്ചകൾ, കാഴ്ചകൾ, കൊന്തകൾ എന്നിവ ഉണ്ട്. മരിച്ച ആത്മാവിന്, പ്രേതാത്മാവിന് മോക്ഷം ലഭിക്കും എന്നാണ് പഠിപ്പിക്കുന്നത്. അത് സാധിക്കുകയില്ല. വല്ലതും വേണമെങ്കിൽ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ ചോദിച്ചോണം എന്നുള്ളൊരു തെളിവായിട്ട് ഈ വേദഭാവം ഇരിക്കുന്നു. അവനെ ചോദിച്ചപ്പോൾ, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം എന്നുള്ളത് വളരെ ധൈര്യപ്രദമായൊരു ചോദ്യമാണ് ഏലിയാവ് ഏലീശയോട് ചോദിച്ചത്. അപ്പോൾ എന്ത് ചെയ്തു കൊടുക്കാൻ ഒരുക്കമായിരുന്നു സാഹചര്യം, എന്തും അവന് ആവശ്യമുള്ള ചെയ്തു കൊടുക്കാൻ ഒരുക്കപ്പെട്ട അതിന് ശേഷിയുള്ളൊരു പ്രവാചകൻ. അതിന് ഏലീശ, നിന്റെ ആത്മാവിൽ ഇരട്ടി പങ്കിനെ എനിക്ക് നൽകണമേ എന്ന് പറഞ്ഞു. ഏലീശ ചോദിച്ചത് ഇപ്പോൾ വലിയ പ്രയാസമുള്ള കാര്യമാണെന്നാണ് ഏലിയാവോട് പറയുന്നത്. അതായത് ഇരട്ടി പങ്ക് ചോദിച്ചുകൊണ്ട് ഏലീശ ഏലിയാവിനേക്കാൾ വലിയ ആളായി തരാൻ ആഗ്രഹിച്ചു എന്നൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയല്ല, നമ്മൾ ഇരട്ടി പങ്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആദ്യയാതന്മാർക്കുള്ള ഓഹരി എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൽ ആദ്യയാതന്മാർക്ക് വസ്തുവകളുടെ സമ്പത്തിൻ്റെ ഇരട്ടി പങ്കിൻ്റെ അവകാശമുണ്ട്. ഇവിടെ
തന്റെ അവകാശം ഭൗതികമല്ല ആത്മീയമാകിയാൽ ആത്മീകത്വത്തിൽ ഇരട്ടി പങ്കാണ് അവൻ ചോദിച്ചു. അതിനവൻ നീ പ്രയാസമുള്ള കാര്യമാകുന്നു എന്നോട് ചോദിച്ചത്. ഞാൻ നിങ്ങളിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്ക് അങ്ങനെ ഉണ്ടാകും, അല്ലെന്ന് വരയിൽ ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. പത്താമത്തെ വാക്യം, ഞാൻ നിങ്ങളിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്ക് അങ്ങനെ ഉണ്ടാകും, ഇല്ലെങ്കിൽ നിനക്ക് അങ്ങനെ ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. പ്രയാസമുള്ള കാര്യം എന്നോട് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം എന്നാ ചോദിച്ചാൽ, വിലപിടിപ്പുള്ളതും അസാധാരണവുമായത് എന്നതിന്റെ അർത്ഥം. അല്ലാതെ കൊടുക്കാൻ പ്രയാസമുള്ളത് എന്നല്ല, വളരെ വിലപിടിപ്പുള്ളത്, അസാധാരണമായത്, സാധാരണക്കാർ ആഗ്രഹിക്കാത്തത് എന്നതിന്റെ അർത്ഥം. ആത്മീയ അനുഗ്രഹങ്ങളുടെ വിലയും തങ്ങളുടെ സ്വന്തം വിലക്കുറവും ശരിയായി മനസ്സിലാക്കുന്ന ദൈവദാസന്മാർക്കാണ് ദൈവം അങ്ങനെയുള്ള ദൈവിക ശുശ്രൂഷയുടെ ഇരട്ടി പങ്ക് ഫലമേൽപ്പിക്കുന്നത്. ദൈവനെ വിശ്വസ്തൻ എന്നെണ്ണി ശുശ്രൂഷ സുവിശേഷം എങ്കിൽ ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അപ്പോസ്തലനായ പൗലോസിനെ പ്രസ്താവിച്ചിട്ടുള്ളത്. ഞാൻ നിങ്ങൾ നിന്ന് എടുത്തുകൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്ക് അങ്ങനെ ഉണ്ടാകും. എലിയാവ് എടുത്തുകൊള്ളപ്പെട്ടത് ഏലീശ നേരിൽ കാണുന്ന കാഴ്ചയാണ്. തുടർന്ന് നമ്മൾ വായിക്കുന്നത്, അങ്ങനെ നമ്മൾ വായിക്കുന്നു, ഏലിയാവിന്റെ ശുശ്രൂഷ കാലഘട്ടം തികഞ്ഞു, അവർ യോർദാന്റെ അക്കരെ ഇരുവരും നിൽക്കുകയാണ്. അങ്ങനെ താൻ നിൽക്കുമ്പോൾ ഏലിയാവിന്റെ ജീവിതത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ നാഴിയിൽ ജീവിത അന്ത്യത്തിന്റെ തിരശ്ശീല വരാൻ തുടങ്ങുകയാണ്. അവർ സംസാരിച്ചുകൊണ്ട് യോർദാന്റെ അക്കരെ നിൽക്കുമ്പോൾ നാം വായിക്കുമ്പോൾ അഗ്നിരഥവും അഗ്നി അശ്വങ്ങളും നിൽക്കുകയല്ല നടക്കുകയാണ്. യോർദാന്റെ അങ്ങേക്കരയിൽ കയറി ഗുരുവും ശിഷ്യനും കൂടെ ഒന്നിച്ച് നടക്കുമ്പോൾ നടന്നുകൊണ്ടേയിരിക്കുമ്പോൾ നാം വായിക്കുന്നു, അഗ്നി രഥങ്ങളും അഗ്നി അശ്വങ്ങളും അവരെ തമ്മിൽ വേർപിരിച്ചു. അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറി. വാക്യം 11, 19 അധ്യായത്തിന്റെ 11 വാക്യം, അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറി. ഇസ്രായേൽ പാർത്തിരുന്ന യോർദാന്റെ വശത്തല്ല, അതിന്റെ എതിർവശത്തായി സംഭവം കയറുന്നു. നമ്മൾ അവിടെ പ്രത്യേകം ചിന്തിക്കണം, ഇസ്രായേലിന് വീണ്ടും ഒരു ശാസനം കിട്ടുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ്. അഗ്നി രഥവും അഗ്നി അശ്വങ്ങളും ദൈവദൂതന്മാരെ കാണിക്കുന്നതായിട്ട് ചില വേദ വ്യാഖ്യാതാക്കൾ പ്രസ്താവിക്കുന്നുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് അഗ്നി രഥവും അഗ്നി അശ്വങ്ങളും തന്നെ വന്നതാ. ലൂക്കോസിന്റെ സുവിശേഷം 16:22, സങ്കീർത്തനം 104:4, 68:17 ഈ വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ദൈവദൂതന്മാരെയും അവരുടെ ആഗമനത്തെയും സൂചിപ്പിക്കുന്നു എന്നൊക്കെയാണ് വേദ വിദ്യാർത്ഥികൾ അഭിപ്രായപ്പെടുന്നത്. പക്ഷെ ആ ഭേഷണലിപ്പിലെയും അഗ്നി രഥങ്ങളും അഗ്നി അശ്വങ്ങളും തന്നെ ഈ അഗ്നിശോധനയിൽ കൂടെ കർത്താവിന് വേണ്ടി സാക്ഷിയായി ശുശ്രൂഷ ചെയ്തതിന്റെ ദാസനെ സ്വീകരിപ്പാൻ വന്നു എന്നാണ്. ഏതായാലും ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തേക്ക് എടുക്കപ്പെട്ടു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിൽ സംഭവിക്കുന്ന ഒരു മഹാസംഭവത്തിന്റെ രണ്ട് പിരിവുകൾ തെസ്സലോനിക്കേ എഴുതിയ 1 4 അധ്യായത്തിന്റെ 16-17 വാക്കിൽ വായിക്കുന്നുണ്ട്. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവളത്തോടെ സ്വർഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർക്കുകയും ജീവനോട് ശേഷിക്കുന്ന അവരോടും വെച്ച് രൂപാന്തരപ്പെട്ടവരായി ആകാശമേഘങ്ങൾ കർത്താവിനെ ഏൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. സ്വർഗം എന്ന് പറയുന്നത് കേവലം ഒരവസ്ഥ മാത്രമല്ല, ഭൂമിശാസ്ത്രപരമായ ഒരു സ്ഥലം കൂടിയാണ്. നമ്മുടെ കർത്താവ് സ്വർഗത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോസ്തലന്മാർ അതിനെക്കുറിച്ച് വാച്യമായി സംസാരിച്ചിട്ടുണ്ട്. വിശുദ്ധ വേദപുസ്തകം അതിനുള്ളതിനെക്കുറിച്ചുള്ള പ്രത്യാശ നമുക്ക് നൽകിയിട്ടുണ്ട്. അവിടെ എത്തിച്ചേരുവാൻ ഒരു കൂട്ടർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ആർക്കാണെന്നറിയാമോ? കുഞ്ഞാടന്റെ ജീവപുസ്തകത്തിൽ പേരിട്ടുള്ളവർക്ക് മാത്രം. ദൈവത്തിനായ യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ തങ്ങളുടെ പാപത്തിന്റെ കറയുള്ള അങ്കി അലക്കി വെളുപ്പിച്ചവർക്ക് മാത്രം എന്നാണ് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. യോഹന്നാൻ 1:1 7 വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. വെളിപ്പാട് 1:6, 5:9, 7:14 കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചവർ ഭാഗ്യവാന്മാർ, അവർക്കാണ് അവിടെ എത്തിച്ചേരുവാൻ കഴിയുന്നത്. ഏലിയാവിനെ സംബന്ധിച്ചുള്ള ഈ എല്ലാ ക്ലാസ്സുകളുടെയും ഒടുവിൽ ഞാനൊരു ആംഗലേയ ഗാനത്തിന്റെ ഓരോ ശകലങ്ങൾ വായിച്ച് കേൾപ്പിച്ചതിന്റെ അർത്ഥവും കൂടെ പറഞ്ഞാണ് ഞാൻ ഈ എല്ലാ മെസ്സേജുകളും അവസാനിപ്പിച്ചിട്ടുള്ളത്. അതെന്റെ ഹൃദയത്തെ അത്ര സ്പർശിച്ചു, അതുകൊണ്ടാണ് സന്ദർഭോചിതമായി ആ ഗാനങ്ങളെ ഞാൻ തിരഞ്ഞെടുത്തത്. ഇവിടെയും ഇന്നും ഞാനൊരു ഗാനം, അതും പഴയ ഗാനമാണ്, പുതിയതൊന്നുമല്ല. ആൻഡ്രോസ് കെസിൻ എന്ന് പറയുന്ന ഒരു മഹിളാരത്നം, ഒരു യൂറോപ്യൻ വനിതയാണ്, അവൾ എഴുതിയ മനോഹരമായ ഒരു പാട്ട്. ആ പാട്ടിൻ്റെ ഒരു സ്റ്റാൻസ മാത്രം ഞാൻ പറയാം. അത് അവൾ ഇങ്ങനെയാണ് എഴുതുന്നത്, The sands of time are singing. The dawn of heaven breaks. The summer morn I have sighed for. The fair sweet morn awakes. Dark hath been the midnight, but day spring is at hand. And glory dwelleth in Emmanuel's land. മനോഹരമായ ഒരു പാട്ടാണ്. മലയാള തർജ്ജമ ഞാൻ എത്ര ചെയ്താലും അതിനേക്കാൾ സ്വീറ്റാണ് അതിൻ്റെ ഇംഗ്ലീഷ്.
ഒന്നുകൂടെ ഞാൻ പറഞ്ഞു ഏൽപ്പിക്കാം. ദ സാൻഡ്സ് ഓഫ് ടൈം ആർ സിംഗിങ്, ദ ഡോൺ ഓഫ് ഹെവൻ ബ്രേക്സ്, ദ സമ്മർ മോൺ ഐ ഹാവ് സൈറ്റ് ഫോർ, ദ ഫെയർ സ്വീറ്റ് മോൺ അവേക്സ്, ഡാർക്ക് ഡാർക്ക് ഹാത് ബീൻ മിഡ് നൈറ്റ്, ബട്ട് ഡേ സ്പ്രിംഗ് ഈസ് അറ്റ് ഹാൻഡ് ആൻഡ് ഗ്ലോറി ഗ്ലോറി ഡുവല്ലത് ഇൻ ഇമ്മാനുവേൽസ് ലാൻഡ്. അതിൻ്റെ ട്യൂണൊന്നും എനിക്കറിയാൻ പറ്റില്ല, ഞാൻ വായിക്കാനേ പറ്റുള്ളൂ. അതിന് തർജ്ജമ ഞാൻ പറയാം. തർജ്ജമ എനിക്ക് ഈ കട്ടിയുള്ള ഭാഷ വായിച്ച് മനസ്സിലാക്കുന്നത് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ വായിച്ച് മനസ്സിലാക്കുന്നുണ്ട്. കാലത്തിൻ്റെ മണൽത്തിട്ടകൾ താണുതാണ് പോവുകയാണ്. അവൾ പറയാണ്, ദ സാൻഡ്സ് ഓഫ് ടൈം ആർ സിംഗിങ്, കാലത്തിൻ്റെ മണൽത്തിട്ടകൾ താണുതാണ് പോവുകയാണ്, സ്വർഗത്തിൻ്റെ ഉദയം പൊട്ടിപ്പുറപ്പെടുന്നു. ഞാൻ വാഞ്ചിച്ചിരുന്ന വസന്തകാല പ്രഭാതം, ഞാൻ വാഞ്ചിച്ചിരുന്ന വസന്തകാല പ്രഭാതം, മനോഹരവും ആസ്വാദ്യവുമായ പ്രഭാതം ഇതാ ഉണരുന്നു. എത്ര പ്രത്യാശീന്യമായ ഒരു പാട്ട്! അർദ്ധരാത്രി അത്യന്തം ഇരുട്ടുള്ളത് തന്നെയായിരുന്നു, എങ്കിലും ഉദയം വളരെ സമീപേ ആയിരിക്കുന്നു. മാത്രവുമല്ല, ഇമ്മാനുവേലിൻ്റെ ദേശത്ത് മഹത്വം തന്നെ അധിവസിക്കുകയും ചെയ്യുന്നു. വളരെ പ്രത്യാശജന്യമായ ഒരു ഗാനം. അങ്ങനെ ഒരു കൊടുങ്കാറ്റ് പോലെ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ യാതൊരു പശ്ചാത്തല വിവരണം കൂടാതെ രംഗപ്രവേശനം ചെയ്ത ദൈവത്തിൻ്റെ അനുഗ്രഹീതനായ പ്രവാചകൻ ഏലിയാവ്, ദൈവം തന്നെ നിയോഗിച്ച ഫലകരമായ ശുശ്രൂഷ നിവർത്തിച്ച് മരണം കാണാതെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. നമ്മുടെ കർത്താവിൻ്റെ വരവെങ്കിൽ രണ്ടു കൂട്ടം ആളുകളാണ് കർത്താവിൻ്റെ മഹത്വത്തിലേക്ക് എടുക്കപ്പെടാൻ പോകുന്നത്. ഒന്ന്, കാലാകാലങ്ങളിലായി കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ പാപത്തിൻ്റെ അങ്കി അലക്കി വെളുപ്പിച്ച് പ്രത്യാശയോടെ ഈ ലോകത്തിൽ ജീവിച്ച് മരിച്ച മൺമറഞ്ഞ തൻ്റെ വിശുദ്ധന്മാർ പുനരുദ്ധാനം ചെയ്ത് കർത്താവിൻ്റെ സന്നിൽ എടുക്കപ്പെടും. രണ്ടാമത്തെ കൂട്ടർ, നമ്മുടെ കർത്താവിന് വേണ്ടി പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ജീവനുള്ള വിശുദ്ധന്മാർ, അവർ രൂപാന്തരപ്പെട്ടവരായി ആകാശമേങ്കിൽ കർത്താവിനെ എതിരേൽപ്പാൻ എടുക്കപ്പെടും. നമ്മുടെ ഇമ്മാനുവേലിൻ്റെ ശോഭയേറിയ രാജ്യം സ്ഥാപിതമാകുവാൻ പോവുകയാണ്. ആ പ്രത്യാശയുടെ ആ പ്രശംസയിലാണ് ഞാനും നിങ്ങളും ഈ മരുഭൂമിയിലെ യാത്രയിൽ മുമ്പോട്ട് പോകുന്നത്. ഇന്ന് രാത്രിയിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു പ്രത്യക്ഷനായാൽ മരണം കാണാതെ ഞാനും നിങ്ങളും ഏലിയാവിനെ പോലെ ആകാശമേങ്കിൽ കർത്താവിനെ എതിരേൽപ്പാൻ എടുക്കപ്പെടും. അതല്ല, അവിടുന്ന് വരുവാൻ താമസിക്കുന്നുവെങ്കിൽ ഞാനും നിങ്ങളും ഈ ജഡത്തിലെ ജീവിതം പര്യവസാനിച്ച് ഇവിടെ മരിച്ച് സംസ്കരിക്കപ്പെടും. എന്നാൽ പുനരുദ്ധാരണത്തിന്റെ പുത്തൻ മുതലയിൽ അത്യന്തം ശോഭയേറിയ ആ അവിടുത്തെ മുഖം കാണുവാൻ ഞാനും നിങ്ങളും ഒന്നിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുകയും ആ പ്രത്യാശ തുറമുഖത്ത് നാം എത്തിച്ചേരുകയും ചെയ്യുന്ന ഭാഗ്യകരമായ പ്രത്യാശയുടെ അനുഭവം ഏലിയാവിൻ്റെ ജീവിതം നമുക്ക് പ്രദാനം ചെയ്തുകൊണ്ടാണ് ഈ ഏലിയാവിൻ്റെ ചരിത്രം രായക്കന്മാരുടെ പുസ്തകത്തിൽ പര്യവസാനിച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുന്നു. കഴിഞ്ഞ 8-9 എപ്പിസോഡുകളിലായി ഏലിയ പ്രവാചകനെ കുറിച്ച് ഞാൻ ചെയ്ത ഈ പഠന പരമ്പര എല്ലാം ബ്രദർ സോള സ്ക്രിപ്റ്റ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. നിങ്ങൾ സമയം പോലെ സാവകാശം പോലെ അത് കേൾക്കുക, അത് ശ്രവിക്കുക, അനുഗ്രഹം പ്രാപിക്കുക. അതിനോട് ചേർത്ത് നിങ്ങൾക്ക് ദൈവം തരുന്ന ആത്മീയ ചിന്തകളെയും കൂട്ടിച്ചേർത്ത് ദൈവബോധത്തിനായി നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ബലഹീനായ ഇളയവരുടെയും പ്രാർത്ഥിക്കുക. കർത്താവിനെ വെച്ചാൽ നാളെ രാത്രി മുതൽ മറ്റൊരു സബ്ജക്റ്റുമായി വീണ്ടും നമുക്ക് കാണാം. അതുവരെയും കർത്താവിൻ്റെ സർവകൃപയും ആശ്വാസങ്ങളും നമ്മേവരെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടും തൽക്കാലം നിർത്തുന്നു. ദൈവേവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ബഹുത്തരമായ ശുശ്രൂഷയിൽ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാറുമുള്ള താങ്ക് യു.